السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الصلاه والسلام على سيدنا محمد صلى الله عليه وسلم

അവസാന മൂന്ന് ആയത്തുകൾ ഒരാൾ ഓതിയാൽ വൈകുന്നേരം വരെ അവന് വേണ്ടി പ്രാർത്ഥനയും പാപമോചനവും നടത്താൻ എഴുപതിനായിരം മലക്കുകളെ റബ്ബ് സുബാനുവത്താര ഏൽപ്പിക്കുമെന്ന് ഏൽപ്പിക്കുമെന്നും ആ ദിനത്തിൽ മരിച്ചാൽ രക്തസാക്ഷിയുടെ പ്രതിഫലം അവന് ലഭിക്കുമെന്നും ഇതേ പ്രകാരം വൈകുന്നേരം പാരായണം ചെയ്താൽ പ്രഭാതം വരെ ഇതേ പ്രതിഫലം തന്നെയാണ് അവന് ലഭിക്കുക എന്നും സയ്യിദുൽ സയ്യദുൽവറ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലിഹി വസല മാത്തങ്ങൾ പറഞ്ഞ ഹദീസ് മഹക്കബിലിന് യെസ് മഹക്കലബിന് യസാർ റോദിയല്ലാഹു അന് ഉദ്ധരിക്കുകയും ഇമാം തുറമുദി റഹിമഉുല്ല റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഓരോ വിശ്വാസിയും സുബ് അസർ നിസ്കാരാനന്തരം ഇപ്പ ഇപ്രകാരം പാരായണം ചെയ്യണമെന്നർത്ഥം من الشيطان الرجيم بسم الله الرحمن الرحيم لو أنزلنا هذا القرآن على جبل لرأيته خاشعا لرأيته خاشعا متسدعا من, من خشية الله وتلك الأمثال نضربها للناس പരിശുദ്ധ ഖുർആാനിനെ നാം ഒരു പർവ്വതത്തിൻ്റെ മേൽ അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ ആ പർവ്വതം ഭയപ്പെടുന്നതും പറ്റിയുള്ള ഭയത്താൽ പൊട്ടിപ്പിളരുന്നതും നബിയേത്തങ്ങൾക്ക് കാണാൻ കഴിയുമായിരുന്നു ആ ഉപമ നാം ജനങ്ങളിൽ സമർപ്പിച്ചത് അവർ ചിന്തിച്ച് പാഠമുൾക്കൊണ്ട് വിശ്വസിക്കാൻ വേണ്ടിയാണ് ബലം കൊണ്ടും വലുപ്പം കൊണ്ടും പർവ്വതങ്ങൾ ശക്തമാണെങ്കിലും പരിശുദ്ധ ഖുർആാനിൻ്റെ വചനങ്ങൾക്ക് മുമ്പിൽ അവയുടെ ശക്തി ക്ഷയിക്കുകയാണ് പ്രപഞ്ചസൃഷ്ടാവിൻ്റെ വചനങ്ങളെ നിഷേധിക്കുന്ന മനുഷ്യ ഭൂത വർഗങ്ങളുടെ ഹൃദയങ്ങൾ ഈ പർവ്വതത്തെക്കാൾ കാഠിന്യം എന്നർത്ഥം അള്ളാഹു അല്ലാതെ മറ്റൊരധ്യനുമില്ല അഥവാ മാത്രമാണ് ും അറിയുന്നവനും പരമകാരുണികനും കരുണാനിധിയുമാകുന്നു ആ അള്ളാഹു മറ്റൊരു ആരാധ്യനുമില്ല അഥവാ കർഹൻ അള്ളാഹു മാത്രം രാജാധികാരമുള്ളവനും പരിശുദ്ധനും സമാധാനം നൽകുന്നവനും അഭയം നൽകുന്നവനും ميل نوتم وحي كنن ونم پردابيوم پرماديگاريوم محطة مولا ونم آن آ الله هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم الله سبحانه وتعالى സൃഷ്ടാവും നിർമ്മാതാവും രൂപം നൽകുന്നവനുമാകുന്നു അള്ളാഹുവിന് ഉത്തമമായ നാമങ്ങളുണ്ട് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവ തസ്ബിയഹ് അഥവാ അള്ളാഹുവിൻ്റെ മഹത്വത്തെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു അള്ളാഹു സുബാനു വത്താല പ്രതാപിയും യുക്തിമാനുമാകുന്നു സൂറത്തുൽ ഇസ്രാ ഇൻ്റെ നാൽപ്പത്തി നാലാമത്തെ സൂക്തത്തിൽ ഇങ്ങനെ കാണാം ഏഴാകാശഭൂമികളും അവയിലുള്ളവയും പ്രപഞ്ച സൃഷ്ടാവിന് തഹ്മീദോടുകൂടി തസ്ബീഹ് അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു അഥവാ പ്രപഞ്ച സൃഷ്ടാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ പ്രകീർത്തനം സത്യനിഷേധികൾക്ക് മനസ്സിലാകില്ല അള്ളാഹു സുഹാനുവതാര സഹനശീലനും പാപമോചനം നൽകുന്നവനുമാകുന്നു പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ഉന്നതമായ നാമങ്ങളുടെ മഹത്വം വിശദീകരിക്കുന്ന ഒരു ഹദീസ് കൂടി ഇതിൻ്റെ കൂടെ നാം പഠിക്കുക അള്ളാഹു ഒരുവനാണ് അവൻ ഒറ്റ ഇഷ്ടപ്പെടുന്നു അള്ളാഹുവിന് ഉന്നതമായ തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങൾ ഉണ്ട് അവയെ ഒരു വിശ്വാസി പരിഗണിച്ച് പതിവാക്കിയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു അഥവാ സ്വർഗം അവനിക്ക് ഉറപ്പ് ഉറപ്പും റസൂൽ കരീം സല്ലാഹു അരഹി വസര മാത്രങ്ങൾ പറഞ്ഞ ഈ ഹദീസ് ഉദ്ധരിക്കുകയും ഇമാം ബുഹാരി റഹിമ മുസ്ലിം റഹിമ സംയുക്തമായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതായിട്ട് കാണാം من الشيطان الرجيم بسم الله الرحمن الرحيم لو أنزلنا هذا القرآن على جبل لرأيته خاشعا لرأيته خاشعا متسدعا من خشية الله وتلك الأمثال نضربها للناس ناس لعلهم يتفكرون هو الله الذي لا اله الا هو عالم الغيب والشهاده هو الرحمن الرحيم هو الله الذي لا اله الا هو الملك القدوس السلام السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم ലൗ ഇവിടെയാണ് ഹുക്കും സാക്കിനായ നൂനിന്റെ ശേഷം എഹ്ഫാൻ്റെ അക്ഷരമായ സായി വന്നു അപ്പോൾ സാക്കിനായ നൂനിനെ സായിൽ മറച്ചു മധ്യനിലയിൽ ഇതിനെ ഇതിന് എഹ്ഫ വസ്ത് എന്ന് പറയുന്നു ഇവിടെയാണ് ഹുക്കും തൻവിൻ്റെ ശേഷം ലാം വന്നു അപ്പോൾ തൻവീനിനെ ലാമിൽ ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിച്ചു ഇതിനെ ഇതാമം ബിലാവുന്ന എന്ന് പറയുന്നു ഇവിടെയാണ് ഹുക്കും ലമീറിന്റെ ഹൂ മുമ്പും പിമ്പും ഹർക്കത്ത് ഉണ്ടായി ലമീറിന്റെ ഹൂ ഉള്ള വേർഡിനെ ശേഷമുള്ള വേർഡിലേക്ക് ചേർത്തി ഉച്ചരിച്ചു ലമീറിന്റെ ഹൂവിൻ്റെ ശേഷം വന്ന ആദ്യ അക്ഷരം ഹംസ അല്ലാതാവുകയും ചെയ്തു ഇവിടെ രണ്ടക്ഷരത്തിന്റെ കതിർനീട്ടൽ നിർബന്ധം ഇതിന് മദ്ദുല്ലാസിം സിരദ് സോറ എന്ന് പറയുന്നു ഹാഷ്യാം മുത്തസാം മീൻ ഇവിടെയാണ് ഹുക്കും തൻവീന്റെ ശേഷം നൌമിയിലെ അക്ഷരമായ മീമ് വന്നു അപ്പോൾ തൻവീനെ മീമിൽ ലയിപ്പിച്ചു മണിച്ചുച്ചരിച്ചു ഇതിന് ഇദാമിയോന്ന എന്ന് പറയുന്നു ലിൻഹ ഇവിടെയാണ് ഹുക്കും സാക്കിനായ നൂറിൻ്റെ ശേഷം അതുനുൽ ഹൽഖിലെ ഹ വന്നു അപ്പോൾ സാക്കിനായ നൂനിനെ ലഘുവായി വ്യക്തമാക്കി ഉച്ചരിച്ചു ഇതിന് ഇൽഹാറുൽ അധുന ലിന്നാസി ഇവിടെയാണ് ഹുക്കും ഷെദുള്ള നൂറിനെ രണ്ടക്ഷരത്തിൻ്റെ കതിർ മണിക്കൽ നിർബന്ധം ഇതിനെ ഉന്ന എന്ന് പറയുന്നു ലാ യ ഇവിടെയാണ് ഹുക്കും സാക്കിനായ മീമിൻ്റെ ശേഷം യാ വന്നു സാക്കിനത്തായ മീമിനെ വ്യക്തമാക്കി ഉച്ചരിച്ചു ഇതിന് സാക്കിനത്തായ മീമിൻ്റെ ഇൽഹാറ് എന്ന് പറയുന്നു ഇവിടെയാണ് ഹുക്കും മധക്ഷരത്തിന്റെ ശേഷം വഖഫിൽ സുക്കൂൻ പുതുതായി വന്നു ഇവിടെ ആർ അക്ഷരത്തിന്റെ കദർ നീട്ടൽ ഉത്തമം ഇതിന് മധുൽ എന്ന് പറയുന്നു ഇവിടെയാണ് ഹുക്കും മധ്യക്ഷരത്തിന്റെ ശേഷം തൊട്ടടുത്ത കൽമത്തിൽ അംസ് ചേർന്ന് വന്നു അപ്പോൾ എ അക്ഷരത്തിന്റെ കദർ വരെ നീട്ടൽ അനുവദനീയമാണ് ഇതിൻ മദ് മോഫസൽ എന്ന് പറയുന്നു ആർ റോഹീം ഇവിടെ മദുല മദ്ദുൽ എവിടെയെങ്കിലും നിർത്തിയാൽ തുടങ്ങുമ്പോൾ വസിലിന്റെ അംസ ഉച്ചരിച്ചു കൊണ്ടായിരിക്കണം തുടങ്ങേണ്ടത് ചേർത്തി ഉച്ചരിക്കുമ്പോൾ ഉച്ചരിക്കാത്തതും നിർത്തി ഉച്ചരിക്കുമ്പോൾ തുടക്കത്തിൽ തുടക്കത്തിൽ ഉച്ചരിക്കുന്ന അംസിനാണ് വസിലിന്റെ അംസ എന്ന് പറയുന്നത് അമ്മ ഷുള്ള മീമിനെ രണ്ടക്ഷരത്തിന്റെ കതർ വരെ മണിക്കൽ നിർബന്ധമാണ് ഇതിനെ ഒന്ന എന്ന് പറയുന്നു യുഷ്രൂൻ മദ്ദുൽ ആരും അൽ മധ്യക്ഷരത്തിന് ശേഷം അതേ കൽമത്തിൽ അംസി ചേർന്ന് വന്നു ഇവിടെ എ അക്ഷരത്തിന്റെ നീട്ടൽ നിർബന്ധം ഇതിന് മധു മുത്തൽ എന്ന് പറയുന്നു ഹാന കുത്തുപിച്ചത്തിൽപ്പെട്ട ഏതെങ്കിലും അക്ഷരം സുഖുവിനോടുകൂടി വന്നാൽ മയക്കത്തോടെ കൂടി ഉച്ചരിക്കണം ഇതിന് കൽക്കല എന്ന് പറയുന്നു യൂസബിഹുലഹു ഇവിടെ മദ്ദുൽ ആസിം അൽ സോറക്കീം ഇവിടെ മദ്ദുൽ മദുൽ ആര്യ അസലക്കും വാർഹത്തല്ലാഹി വാത്തു